ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ റുചിക്കൂട്ട് സ്പെഷ്യൽ. നമ്മളിന്ന് പപ്പായ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് ചേരുവകളൊന്ന് ചതച്ചെടുക്കണം. ഒരു 10 ചുവന്നുള്ളി, 5 വറ്റൻമുളക്, 3 വെളുത്തുള്ളി, ഇത് ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തൊന്ന് മൂപ്പിക്കുക. കറിവേപ്പില ആവശ്യത്തിന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ചേരുവകൾ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളിയും വറ്റൻമുളകും ഒക്കെ ചതയ്ക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചതച്ചാൽ മതി. അതുപോലെ ഒട്ടും വെള്ളം ചേർക്കരുത്, അധികം അരഞ്ഞു പോകാനും പാടില്ല. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ വറ്റൻമുളക് ഞാനിവിടെ 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, അത് എരിവിനനുസരിച്ച് എടുക്കാം. ഇപ്പം ഇതാ ചുവന്നുള്ളിയും വറ്റൻമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് നല്ലൊരു കളറ് വന്നു. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ആ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. നമ്മൾ എരിവിന് ആവശ്യത്തിന് വറ്റൻമുളക് ചേർത്തിട്ടുണ്ട്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ആ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ ഒരു പച്ച മണം നന്നായിട്ട് മാറണം. ഇപ്പൊ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പളങ്ങ ചേർക്കാം. ഞാനിവിടെ 1 കപ്പളങ്ങയാണ്, ഒരു മീഡിയം സൈസ് കപ്പളങ്ങ, തീരെ കനം കുറച്ച് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഒട്ടും കനത്തിലല്ല അരിയേണ്ടത്, അങ്ങനെയാകുമ്പോൾ നമുക്ക് മെഴുക്ക് വരട്ടി കറക്റ്റായിട്ട് കിട്ടില്ല. തീരെ കനം കുറച്ച്, എന്നാൽ പൊടിയായിട്ടല്ല, ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ മൂപ്പിച്ചെടുത്ത വറ്റൽമുളകും ചുവന്നുള്ളിയും എല്ലാം നന്നായിട്ട് കപ്പളങ്ങ കഷ്ണങ്ങളിലേക്ക് പിടിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഒരു മീഡിയം സൈസ് കപ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതിന് 1 ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിരിക്കും. വെള്ളം കൂടിപ്പോയാൽ ഇത് അങ്ങ് കുഴഞ്ഞു പോകും, അപ്പോൾ നമുക്കൊരു മെഴുക്ക് വരട്ടിയുടെ പാകത്തിന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കഷ്ണങ്ങൾ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി, കപ്പളങ്ങ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഉലർത്തിയെടുക്കണം. ഈ സമയത്ത് വെളിച്ചെണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയുണ്ട്, ഞാൻ ആദ്യമേ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിരുന്നു, അതുകൊണ്ട് ഇനി ചേർക്കണ്ട. സമയം ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ എങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ഒന്ന് എണ്ണ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് തീരെ അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കും, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ കപ്പളങ്ങ മെഴുക്ക് വരട്ടി റെഡിയായി. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ കപ്പളങ്ങ മെഴുക്ക് വരട്ടിയും തൈരും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഏത് കറിയുടെ കൂടെയും ചേർന്ന് പോകും, തൈരും ഈ മെഴുക്ക് വരട്ടിയും കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. കപ്പളങ്ങ അരിയുമ്പോൾ തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മെഴുക്ക് വരട്ടി എല്ലാവരും ചെയ്ത് നോക്കണം. ഇനിയും നമുക്ക് കൂടുതൽ കപ്പളങ്ങ വിഭവങ്ങൾ തയ്യാറാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.